അസ്സലാമു അലൈക്കും, വെൽക്കം ബാക്ക് ടു അവർ ചാനൽ. അപ്പോൾ ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു ചിക്കൻ ഫിംഗേഴ്സിൻ്റെ റെസിപ്പിയാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുക, എന്നിട്ട് തന്നെ ഫീഡ്ബാക്ക് അറിയിക്കാനും മറക്കരുത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ നമുക്ക് ഇതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. അപ്പോൾ ഞാൻ കുറച്ച് ബോൺലെസ് പീസ് നന്നായിട്ടൊന്ന് കഴുകി എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 4 ബ്രെഡ് ഒന്ന് പൊടിച്ചെടുത്തത്, 2 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ, 1/2 കപ്പ് സൺഫ്ലവർ ഓയിൽ, 1 ടീസ്പൂൺ കുരുമുളക് പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, കുറച്ച് വെളുത്തുള്ളി ചതച്ചത്, ആവശ്യത്തിന് ഉപ്പ്. ഇനി ഞാനൊരു മിക്സിയുടെ ജാറിലേക്ക് ചിക്കൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് വെളുത്തുള്ളി ചതച്ചത് ചേർത്ത് കൊടുത്തിട്ട് ഇത് ജസ്റ്റ് ഒന്ന് അരച്ചെടുക്കാം. കൂടുതൽ അരിഞ്ഞു പോകാൻ പാടില്ല. ഇപ്പം ഞാൻ ഈ ഒരു പരുവത്തിൽ ഒന്ന് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് കുരുമുളക് പൊടിയും ഗരം മസാലയും ചേർത്ത് കൊടുക്കുക. ഇനി ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, കോൺഫ്ലവർ. ഇനി ഇതിലേക്ക് സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കുക. അപ്പം ഞാൻ സൺഫ്ലവർ ഓയിൽ മുഴുവനായിട്ട് ഒഴിച്ച് കൊടുത്തിട്ടില്ല. ഈ ഒരു രീതിയിലാണ് ഇത് കുഴച്ചെടുക്കേണ്ടത്. ഇനി ഒരു പ്ലേറ്റിൽ കുറച്ച് എണ്ണ തടവിയിട്ട് നന്നായിട്ടൊന്ന് പരത്തിയെടുക്കാം. അപ്പോൾ നിങ്ങളെൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും അതിൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനിൽ ഓൺ എന്ന ഓപ്ഷൻ ക്ലിക്കാനും മറക്കരുത്. ഇപ്പം ഞാൻ ഈ ഒരു രീതിയിലാണ് ഇത് പരത്തിയെടുത്തിട്ടുള്ളത്. ഇനി നമുക്കിതൊരു കത്തി വെച്ച് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇപ്പം ഞാനിതെല്ലാം ഒന്ന് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ബ്രെഡ് ക്രംസിലൊന്ന് കോട്ട് ചെയ്തെടുക്കാം. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും മറ്റുള്ളവർ കാണണമെന്ന് ആഗ്രഹിക്കുന്നുണ്ട് ഷെയർ ചെയ്ത് കൊടുക്കാനും മറക്കരുത്. ഇപ്പം നമുക്ക് ഈ ഒരു രീതിയിലെല്ലാം ഒന്ന് ചെയ്തെടുക്കാം. അപ്പം ഞാൻ ഈ ഒരു രീതിയിലെല്ലാം ഒന്ന് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് എണ്ണയിലിട്ട് ഒന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അതിന് വേണ്ടിയിട്ട് ഞാൻ ഒരു പാനിൽ എണ്ണ ചൂടാൻ വെച്ചിട്ടുണ്ട്. ആ ഒരു എണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ നമുക്കിതിലേക്ക് ഓരോന്ന് ഇട്ട് നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം. അപ്പോൾ നമ്മൾ മീഡിയം ഫ്ലെയിമിലിട്ടാണ് ഇത് പൊരിച്ചെടുക്കേണ്ടത്. ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ള റെസിപ്പിയാണ്. ഇനി ഇതൊരു ഭാഗം ഒന്ന് ഫ്രൈ ആയിട്ട് വരുമ്പോൾ നമുക്കൊന്ന് തിരിച്ചിട്ട് കൊടുക്കാം. അപ്പം നമ്മുടെ ചിക്കൻ ഫിംഗറൊക്കെ ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് കോരി ഒരു പ്ലേറ്റിലേക്ക് മാറ്റാം. അപ്പോൾ ഇത് വളരെ ടേസ്റ്റി ആയിട്ടുള്ളൊരു സ്നാക്കാണ്. നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുക. അപ്പം നമ്മൾ അടുത്തൊരു അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ ഡിയർ ഫ്രണ്ട്സ്.